is a 2x plus 3. 2x plus 3 by 2. Okay, teacher. I'm not going to be a class after the time. Only half an hour. Mobile stand on that, radically. Yeah. Mobile stand on that, radically at the video cast and the pitching in a car. Super. Notes are killed on there, other cleaner. It's just super. I did it. Mobile stand on that. Idea. Friends, welcome to Sri Tricks. It's me, Sri Hiranda, signing in. Friends, we are going to talk about a mobile stand. That's why we have a PC at the end. Free of cost. We have a PC pipe. We have an old selfie stick. We have a mobile stand. Friends, mobile stand. We have a class. We have a online class. We have a live clarification session. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ച് ബുദ്ധിമുട്ടുണ്ട അല്ലെന്നുണ്ടെങ്കിൽ ആപ്പ് എപ്പോഴും എടുക്കണ്ട നമ്മുടെ ഫോണൊക്കെ നമുക്കൊരു സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് വേണ്ട ഒരു ഹൈറ്റിൽ നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അതും ഒരുപാട് കോസ്റ്റിനൊന്നും വരാതെ നമുക്ക് വളരെ ഒരു ലെസ് കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനായി ശ്രീ ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സൈഡിലുള്ള ബെൽ ബട്ടനോട് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ നേരെ വീട്ടിലോട്ട് പോയാലോ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ ഈ ഒരു സ്മാർട്ട് മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിലൊരു PVC പൈപ്പ് വേണം ഇതിൻ്റെ ഒന്ന് എക്സാക്ട് ലെങ്ത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ഏകദേശം നിങ്ങളുടേതായ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതുപോലെ ഒരു കംപ്ലൈൻ്റ് ആയ ഒരു സെൽഫി സ്റ്റിക്ക് വേണം പിന്നെ വീട്ടിൽ വയറിങ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇതേ രണ്ട് പൈപ്പ് ഇന്നിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച പൈപ്പാണ് ഇതായിട്ട് രണ്ട് പൈപ്പ് കൂടെ എടുക്കണം എന്നിട്ട് നമുക്ക് ഈ പൈപ്പ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഒരു ഏകദേശം കറക്റ്റ് മിഡിൽ 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 പാർട്ട് നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഫ്രണ്ട്സ് കണ്ടോ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് പൈപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പൈപ്പ് അങ്ങോട്ട് ജസ്റ്റ് തക്കാലം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പൈപ്പ് എടുക്കണം ആ പൈപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ ആ സെൽഫി സ്റ്റിക്ക് നമുക്ക് ഇങ്ങനെ കറക്റ്റ് നല്ല അത്യാവശ്യം ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഒരു പൈപ്പ് എടുക്കണം എന്നിട്ട് നമുക്ക് ആ പൈപ്പ് അങ്ങോട്ട് മാറ്റി വെക്കാം അങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഒരു പൈപ്പ് എടുക്കണം ഇത്രയും അത്യാവശ്യം നല്ലൊരു പൈപ്പാണ് നല്ല വിട്ടുള്ളൊരു പൈപ്പാണ് ഇത്രയും വിട്ടുള്ളൊരു പൈപ്പ് എടുത്തിട്ട് നമുക്ക് അതും ഇനി ഒരു രീതിയിൽ കട്ട് ചെയ്യണം നമ്മളിത് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലൊക്കെ ഫോൾഡ് ചെയ്ത് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും നമ്മൾ ഈ ഒരു പൈപ്പ് ഫുള്ളി ഇങ്ങനെ ഇരിക്കുന്നൊരു പൈപ്പ് നമ്മൾ ആദ്യം ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് അത് ഫോൾഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ഷേപ്പാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇപ്പം ഇങ്ങനെയൊന്നും കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരൂടെ എളുപ്പമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ ചെയ്യേണ്ടതാണ് എന്നിട്ട് നമുക്ക് അത് മാറ്റി വെക്കണ്ട അത് നമുക്ക് മാറ്റി വെക്കണ്ട നമുക്കിപ്പം ഫസ്റ്റ് നമ്മളിപ്പം ഈ നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു പൈപ്പ് നമ്മൾ എടുക്കണം ആ ഒരു പൈപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെയാണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതിൽ ഈ പാർട്ട് നമുക്ക് ഈ പാർട്ട് കൊണ്ട് കവർ ആക്കുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ ഗ്ലൂ ചെയ്യുന്നില്ല ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കയറ്റി വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കയറ്റി വെച്ചപ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റായിട്ട് ഇതിപ്പോൾ കയറ്റി വെച്ചപ്പോൾ തന്നെ ഇത് അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് വെക്കാം പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഇച്ചിരി വലിയൊരു പൈപ്പ് എടുത്തത് അത് നമുക്ക് ഇങ്ങനെ ഇതിലോട്ട് കയറ്റി വെക്കാം ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരികയാണ് ഞാൻ എങ്ങനെയാണെന്ന് എന്നിട്ട് നമ്മൾ ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇളച്ചിട്ട് ഈ ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ചെറിയ പൈപ്പുണ്ടല്ലോ ആ പൈപ്പിനകത്ത് നിന്ന് കയറ്റി വെക്കണം ഇപ്പം ലൂസായോ ഇതിപ്പോൾ ടൈറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ലൂസാണ് ഇതിനകത്ത് ഈ പൈപ്പിൽ കൂടെ നമുക്കിത് ഭയങ്കര സ്മൂത്തായിട്ട് കയറുന്നു
നമുക്കത് സെല്ലർ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി എടുത്താൽ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ചുറ്റി എടുത്താൽ ഇത് അത്യാവശ്യം ടൈറ്റ് ആവും. ഞാൻ ഇത് സെല്ലർ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിപ്പം കറക്റ്റ് സൈസിനെടുത്താൽ അത്രയും നല്ലത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സെല്ലർ ടേപ്പ് ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇത് ടൈറ്റാണോ എന്ന് നോക്കാം. നമുക്കിത് കയറ്റി. ഫ്രണ്ട്സ്, ഇതിപ്പോൾ നല്ല ടൈറ്റാണ്. നമുക്ക് ഈ ഇത്ര ടൈറ്റാണ് വേണ്ടത്. നമുക്ക് കണ്ടോ നമ്മുടെ സെൽഫി സ്റ്റിക്ക് കറക്റ്റ് ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയി വരുന്നു പറയാം. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ നേരത്തെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ പൈപ്പൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ ഐഡിയ മാത്രമാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് എടുക്കാം. നമുക്കിങ്ങനെ വെച്ചിട്ട് സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. കണ്ടോ ഫ്രണ്ട്സ്, നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് എടുത്ത് നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് എൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ നമുക്കിപ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക് ട്രാവലിംഗ് സമയത്തൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ എല്ലാം പീസസായിട്ട് നമ്മൾ ഇപ്പം ഗ്ലൂ ചെയ്തിട്ടില്ല. ബട്ട് ഗ്ലൂ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വലുപ്പം വരുന്നില്ല. നമുക്കിതൊക്കെ ഇങ്ങനെ ഉരി സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചെയ്തത് അത്യാവശ്യം ടൈറ്റിലായതുകൊണ്ട് ഞാനിതിനിപ്പം ഗ്ലൂ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഇച്ചിരൂടെ നമ്മൾ ഫോണൊക്കെ വെക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്തിടുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ കണ്ടോ നമ്മൾ എന്ത് സുഖമാണ്, നേരത്തെ പോലെ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ക്ലാസ് കാണുന്നത്. ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ക്ലാസ് കാണാം. ഇപ്പോൾ ലൈവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കാണാം. നമ്മളെവിടെയൊക്കെ ട്രിപ്പിന് പോകുമ്പോഴോ നമുക്കിത് കൊണ്ടുപോകാം. ഇതൊരുപാട് വലുത് ഒരുപാട് ലെങ്ത് ഒന്നും വരുന്നില്ല. നമുക്കെല്ലാം നമുക്ക് ഊരി എടുക്കാവുന്നതാണ്. നമ്മളൊന്നും അതിൽ ഗ്ലൂ ചെയ്യുന്നില്ല, താഴ്ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റബിളാണ്. ഇതെല്ലാം നമുക്ക് ഊരി മാറ്റി ചെറിയ ചെറിയ പീസാക്കാം. നമുക്ക് ബാഗിൽ വേണമെങ്കിൽ വെക്കാം. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് നേരിട്ട് പൊക്കരുത്. നമുക്ക് സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ നമ്മുടെ ഇവിടെ പിടിച്ചിട്ട് നിങ്ങനെയാണ് ഇത് പൊക്കേണ്ടത്. ഇത് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ടോ അടിപൊളിയല്ലേ. നമുക്ക് വലിയ ചിലവൊന്നും വന്നിട്ടില്ല. PVC പൈപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ ചിലവ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഫ്രീ ട്രിക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് പിന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടനിലൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ശ്രീകൻ രാജ് സൈനിങ് ഔട്ട്.